മീരാബായ് ചാനു. ഈയിടെയായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് മീരാബായ് ചാനു, അല്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിലെ ആദ്യ ദിനം തന്നെ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിക്കൊണ്ട് ഇന്ത്യക്കാർക്ക് അഭിമാനമായി മാറിയ മണിപ്പൂർകാരിയായ പെൺകുട്ടിയാണ് മീരാബായ് ചാനു. പക്ഷേ നമ്മളിൽ പലർക്കും മീരാബായ് എന്ന പെൺകുട്ടി വളർന്നു വന്ന കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് അറിയില്ല. മീരയുടെ ഈ തിളക്കമേറിയ വിജയത്തിന് പിന്നിൽ ദാരിദ്ര്യത്തിൽ നിന്നും നഷ്ടതകളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് കുതിച്ചു കയറിയ ഒരു കഥയുണ്ട്. 1994 August 8 മണിപ്പൂരിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് തൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഒരു സ്പോർട്സ് താരമാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തനിക്ക് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് തൻ്റെ മൂത്ത സഹോദരൻ എടുത്തുകൊണ്ടുപോകുന്ന വിറകുകളേക്കാൾ കൂടുതൽ വിറകുകൾ പൊക്കുന്നത് കാണുമ്പോൾ തൻ്റെ വീട്ടുകാർ അത്ഭുതപ്പെടുകയും തന്നിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷേ തനിക്ക് ആർച്ചറി എന്ന കായിക ഇനത്തോടായിരുന്നു താല്പര്യം. തൻ്റെ 12 മണിപ്പൂരിലെ ഒരു പരിശീലന കേന്ദ്രത്തിൽ ചേരുകയും അവിടെ ആർച്ചറിക്ക് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങിലേക്ക് ചേരേണ്ടതായി വന്നു. അവിടെ പരിശീലിച്ചു കൊണ്ടിരിക്കെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലെ ലെജൻഡറി താരമായ കുഞ്ചിറാണി ദേവിയെക്കുറിച്ച് കേൾക്കാൻ ഇടയുണ്ടായി. അവരിൽ നിന്ന് പ്രചോദനം കൊണ്ട മീരാബായ് ആവേശഭരിതമാവുകയും ഇനി തൻ്റെ ജീവിതം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ദൃഢനിശ്ചയം എടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും കൂടുതൽ സമയം പരിശീലനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ആ സമയത്ത് തൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. പലപ്പോഴും പരിശീലിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ചെലവേറിയ ഭക്ഷണം പോലും വാങ്ങാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. താൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ടും പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ നിരുത്സാഹപ്പെടുത്തുകയും തൻ്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന സ്വപ്നത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് തൻ്റെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലെ മികവ് കൊണ്ട് നാഷണൽ ലെവലിൽ ഡൽഹിയിലെ പരിശീലന കേന്ദ്രത്തിൽ പോയി പരിശീലനം നേടാൻ തനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ 2011 സൗത്ത് ഏഷ്യൻ ജൂനിയർ ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടി. പിന്നീട് 2016 കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടി. ഈ നേട്ടങ്ങളെല്ലാം തനിക്ക് മുമ്പോട്ട് പോകാൻ പ്രചോദനം നൽകുകയും ചെയ്തു. എന്നാൽ 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന മീരാബായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ 48 kg കാറ്റഗറിയിൽ 3 attempts പരാജയപ്പെടുകയും താൻ ഡിപ്രഷനിലേക്ക് വഴിമാറുകയും ചെയ്തു. എല്ലാവരുടെയും വിമർശനങ്ങൾ കൊണ്ട് തൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും പിന്നീട് മാനസികമായി തളരുകയും ചെയ്തു. പിന്നീട് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മുന്നോട്ട് പോവുകയും അങ്ങനെ 2017 അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ച് നടന്ന വേൾഡ് വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുകയും തന്നെ വിമർശിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയെടുക്കാൻ തന്നെ നയിച്ചതും തൻ്റെ മുൻകാല വിജയ പരാജയങ്ങൾ തന്നെയായിരുന്നു. അന്ന് തൻ്റെ പരാജയത്തെ നോക്കി ദേശീയ മാധ്യമങ്ങൾ വരെ വിമർശിച്ചെങ്കിലും ഇന്ന് തൻ്റെ വിജയത്തെ നോക്കി രാജ്യം മുഴുവനും അഭിമാനം കൊള്ളുന്നു. പരാജയങ്ങളിലും വിമർശനങ്ങളിലും തളരാതെ തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മീരാബായ് ചാനുവിന് ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചത്. മീരാബായ് ചാനുവിൻ്റെ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് പരാജയങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുവരവ് സാധ്യമാണ്, അതിനു വേണ്ടത് വിജയിക്കും എന്നൊരു ആത്മവിശ്വാസം.